ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ 24-26 വർഷത്തേക്കുള്ള സീനിയോറിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫൈനൽ ലിസ്റ്റ് അല്ല, ഇപ്പോൾ വന്നത് പ്രൊഫഷണൽ ലിസ്റ്റാണ്. അതെങ്ങനെയാണ് നോക്കുന്നതെന്നാണ്, ഇത് നമ്മുടെ പഴയ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡാണ് കേട്ടോ. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് വെച്ചാൽ 96W768 ആണ്. അപ്പം നമ്മൾ ഗൂഗിളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സൈറ്റ് വരും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതേപോലെയാണ് അവരുടെ പേജ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സീനിയോറിറ്റി ലിസ്റ്റ് കാണുക എന്നൊരു ഓപ്ഷൻ കാണും, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണ് വരും, അതിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ, അതായത് ജില്ല കൊടുക്കുക, തൊട്ട് താഴെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കൊടുക്കുക. പിന്നെ ലിസ്റ്റ് പ്രൊവിഷണലാണ് കേട്ടോ, ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. അതിന് തൊട്ട് താഴെയായിട്ട് ലിസ്റ്റ് വർഷം കൊടുക്കുക, 24-26 വർഷത്തെ ലിസ്റ്റാണ് വന്നേക്കുന്നത്. അതിന് താഴെയായിട്ട് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വർഷം, അതായത് രണ്ട് അവസാനത്തെ രണ്ടക്കം കൊടുത്താൽ മതി. ഇപ്പോൾ 1996 ആണെങ്കിൽ 96W നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ, അത് കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, തൊട്ട് താഴെ ക്യാപ്ഷ കൊടുക്കണം. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ തെറ്റായിട്ടാണ് അടിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു ലിസ്റ്റ് ഇതേപോലെ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു നോ റെക്കോർഡ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന്. അതായത് നമ്മൾ രജിസ്ട്രേഷൻ നമ്പറിലോ രജിസ്റ്റർ ചെയ്യാതെ, അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചോ എന്തെങ്കിലും ക്യാപ്ഷയിലോ ഒരു തെറ്റുണ്ടെങ്കിൽ ഇതേപോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ തെറ്റാണ്, നമ്മൾ കറക്റ്റായിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പം ക്യാപ്ഷൻ മാറും, അത് വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക. കൊടുക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപ്ഷൻ അടിച്ചു കൊടുത്ത്, നമ്മൾ ഉൾപ്പെട്ടത് രണ്ട് ലിസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഒരു വ്യൂ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ലിസ്റ്റിലാണെന്ന് മനസ്സിലാവും. അതിൻ്റെ ഇതിൽ നമ്മുടെ റാങ്കും ഉണ്ടാവും. അപ്പം നമ്മൾ കുറേ ആൾക്കാർ നമ്മളെ മുൻപിൽ കാണും, പുറയിൽ കാണും. പക്ഷേ ഈ വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉൾപ്പെട്ട ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് അപ്പീൽ എന്നൊരു ഓപ്ഷൻ കാണും. അതായത് നമ്മൾ ലിസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടോ, ഇപ്പോൾ അപ്പീലിൻ്റെ സമയം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കംപ്ലയിൻ്റ് വേണമെങ്കിൽ കൊടുക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പം ഈ ലിസ്റ്റ് ഇതേപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും, അല്ല, ഈ ലിസ്റ്റിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അപ്പീൽ കൊടുക്കാം. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മുടെ നമ്പർ എവിടെയാണെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതായത് ആദ്യം കൊടുത്ത പോലെ തന്നെ വർഷം, അതായത് 96W നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, ഇപ്പോൾ 2005 ഒക്കെ ആണെങ്കിൽ 05 കൊടുക്കുക. 98 ആണെങ്കിൽ 98 കൊടുക്കുക. അതായത് ഫുൾ വർഷം നമ്മൾ അടിക്കേണ്ട. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്തപ്പം ഇതേപോലെ നമ്മളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കണ്ട അപ്പീൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പീൽ കൊടുക്കുന്നില്ല, കാരണം ഈ ലിസ്റ്റ് നമുക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. വീഡിയോ തുടർന്നും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി, താങ്ക് യു.